ഗുഡ് മോർണിംഗ്, സോറി ഫോർ ദ ഡിലേ. നമുക്കിന്ന് പഠിക്കാൻ അഞ്ചാമത്തെ മൊഡ്യൂളാണ്. അഞ്ചാമത്തെ മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത് എയർ കംപ്രസ്സറാണ്. നമ്മൾ ആറാമത്തെ മൊഡ്യൂൾ എയർ കംപ്രസ്സർ പഠിച്ചു. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡൈനാമിക് ആക്ഷൻ ടൈപ്പ് എയർ കംപ്രസ്സറും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് എയർ കംപ്രസ്സറും. നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എയർ കംപ്രസ്സർ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അല്ല, നമ്മൾ ഡൈനാമിക് ആക്ഷൻ ടൈപ്പ് എയർ കംപ്രസ്സർ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എയർ കംപ്രസ്സറാണ്. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് നമ്മൾ പഠിച്ചു. എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര തന്നെ പ്രശ്നം ഉണ്ടായാലും അതിനകത്ത് എന്താണ് ഒരു ഈക്വലായിട്ട് ഔട്ട്പുട്ട് എപ്പോഴും എന്തുകൊണ്ടിരിക്കും കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ എന്ന് പറയുന്നത്. അതായത് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് നടന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായാലും എന്തായിരിക്കും ഉണ്ടായിരിക്കും, ഒരു പോസിറ്റീവ് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എയർ കംപ്രസർ എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എയർ കംപ്രസറിന് രണ്ട് ടൈപ്പുണ്ട്, റോട്ടറി ടൈപ്പും ഉണ്ട് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പും ഉണ്ട്. റോട്ടറി ടൈപ്പ് ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പാണ് നമ്മൾ പഠിക്കാനുള്ളത്. റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പിസ്റ്റൺ ക്രാങ്ക് മെക്കാനിസം ആയിരിക്കും റെസിപ്രോക്കേറ്റിംഗ് കംപ്രസ്സറിനകത്ത് ഉപയോഗിക്കുന്നത്. അതാണ് റോട്ടറി ടൈപ്പും റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പും. റെസിപ്രോക്കേറ്റിംഗ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റേജസ് അനുസരിച്ച് ഇതിൻ്റെ സിംഗിൾ സ്റ്റേജ് മൾട്ടി സ്റ്റേജ് എന്ന് പറയും. പിസ്റ്റൺസിന് എമൗണ്ട് അനുസരിച്ച് എത്ര ടൈപ്പ് പിസ്റ്റൺ ഉപയോഗിക്കുന്നതാണ് സിംഗിൾ ആക്ടിങ് അല്ലെങ്കിൽ ഡബിൾ ആക്ടിങ് എന്ന് പറയും. അപ്പോൾ നോക്കി, ഈ പിസ്റ്റണിനകത്ത് എയർ കയറുന്നു, എയർ കയറുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, സിലിണ്ടറിനകത്ത് എയർ കയറുന്നു, പിസ്റ്റൺ താഴേക്ക് മൂവ് ആവുന്നു, ഇപ്പോൾ എയർ ഫില്ലാവുന്നു, തിരിച്ച് പിസ്റ്റൺ മേലേക്ക് പോകുമ്പോൾ എയറിനെ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. ഈ കംപ്രസ് ചെയ്ത എയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം റെസിപ്രോക്കേറ്റിംഗ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് കാണും. ഈ പമ്പിലകത്ത് സിംഗിൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്തൊരു സിലിണ്ടർ ഉണ്ടായിരിക്കും, ഇതിനകത്തൊരു പിസ്റ്റൺ ഉണ്ടായിരിക്കും, കണക്ടിംഗ് റോഡ് ഉണ്ടായിരിക്കും, ക്രാങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് കണക്ടിംഗ് റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ കണക്ടിംഗ് റോഡിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗണിൽ മൂവ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, എയറിനെ സ്വീകരിക്കുന്നതും അതിനെ എന്ത് ചെയ്യുന്നത്, കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്, എക്സോസ്റ്റ് വാൽവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി, ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്ക് എന്താണെന്ന് അറിയാൻ നമുക്ക് ഇൻലെറ്റ് വാൽവ് തുറന്നിട്ട് എയർ എങ്ങോട്ട് ഫില്ലാകുന്നു, നമ്മളുടെ സിലിണ്ടറിലേക്ക് ഫില്ലാകുന്നു. അടുത്തത് കംപ്രഷൻ സ്ട്രോക്കാണ്. കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ എയർ ഫില്ലായ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നു, തിരിച്ച് നമ്മുടെ പിസ്റ്റൺ മൂവ് ആകുമ്പോൾ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് വരുമ്പോൾ എയർ ഫില്ലാവുകയും ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ എയറിനെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു, കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സോസ്റ്റ് വാൽവ് തുറന്ന് എയർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നോക്കി, ഈ പിസ്റ്റൺ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ടോപ്പ് വരെ മൂവ് ആവത്തില്ല. ആ ചെറിയ ഗ്യാപ്പിനെ പറയുന്ന പേരാണെന്ത്, ക്ലിയറൻസ് സ്പേസ് എന്ന് പറയും. ഓക്കെ, ഈ പിസ്റ്റൺ മാക്സിമം മൂവ് ചെയ്യാനുള്ള ഡിസ്റ്റൻസിന് നമുക്കറിയാം ടോപ്പ് ഡെഡ് സെൻറ്റർ തൊട്ട് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ നമ്മളെന്ത് പറയുന്നു, സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നു. അപ്പോൾ എയർ അകത്തേക്ക് കയറുമ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്, എയർ അകത്തേക്ക് കയറുന്നു, തിരിച്ച് കംപ്രഷൻ നടക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള പ്രഷർ വേരിയേഷൻ അനുസരിച്ച് ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആവുകയും അതിനനുസരിച്ച് അടുത്ത മൂവ്മെൻ്റ് അനുസരിച്ച് കംപ്രഷൻ നടക്കുന്നതനുസരിച്ച് ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, എയർ എസ്കേപ്പായി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പി വി ഡയഗ്രാം, പ്രഷർ വെലോസിറ്റി പ്രഷർ വോളിയം ഡയഗ്രാമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കി, പ്രഷർ അറ്റ് വൺ, ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് നമ്മളുടെ ഇനിഷ്യൽ സ്റ്റേജിൽ പ്രഷർ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിന് നമ്മൾ ഫോർ എന്ന് കൊടുക്കുക. ഫോർ ടു വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എയറിനെ സ്വീകരിക്കുകയാണ്. ഇവിടെ നോക്കി, ഫോർ ടു വൺ എന്ന് പറഞ്ഞ് എയറിനെ സ്വീകരിക്കുകയാണ്. അതായത് നമ്മുടെ സിലിണ്ടറിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് പിസ്റ്റൺ മൂവ് ആവുന്നതനുസരിച്ച് എയറിനെ അവിടെ എന്ത് ചെയ്യുകയാണ്, ഫില്ല് ചെയ്യണം. അപ്പോൾ അവിടെ പ്രഷർ വേരിയേഷൻസ് ഇല്ല. അപ്പോൾ അവിടുത്തെ പ്രഷർ എന്ന് വെച്ചാൽ പി വൺ ആയിരിക്കും. അവിടെ എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വോളിയം കൂടിക്കൊണ്ട്, അതായത് സിലിണ്ടറിനകത്ത് നിറയുന്നതനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് പോയിൻറ്റ് വൺ, പോയിൻ്റ് വണ്ണിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണം. കംപ്രഷൻ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എന്താണ്, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് അല്ല ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പിലേക്ക് എന്ത് ചെയ്യുകയാണ്, പിസ്റ്റൺ മൂവ് ആണ്. അപ്പോൾ വൺ ടു ടൂയിലേക്ക് എന്ത് വേണം, കംപ്രഷനാണ് നടക്കുന്നത്. കംപ്രഷൻ നടക്കുമ്പോൾ അവിടെ പ്രഷറും കൂടുന്നു, ടെമ്പറേച്ചറും കൂടുന്നു, വോളിയം ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുകയാണ്, അവിടെ കുറയ് ചെയ്യുകയാണ്. ആ വോളിയമാണ് എന്ത്, വി ടു, ഇനിഷ്യൽ വോളിയം വി വൺ. അപ്പോൾ പി ടുവിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ പി ടു പ്രഷറാണ്. അതായത്
പോയിൻ്റ് ടുവിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ പി ടു പ്രഷറാണ്. അതായത് ഫോർ ടു വണ്ണിൽ എന്ന് വെച്ചാൽ പ്രഷർ വേരിയേഷൻ ഇല്ലാതെ പി വൺ ആണ്, സക്കിംഗ് പ്രഷറാണ്. പി ടു എത്തുമ്പോൾ എന്താണ് അവിടുത്തെ, പോയിൻ്റ് ടുവിൽ എത്തുമ്പോൾ അവിടെ കംപ്രസ് ചെയ്ത പ്രഷറാണ്, എന്താണ് പി ടു പ്രഷറാണ്. പോയിൻ്റ് ടുവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുമോ നമ്മൾ ഡെലിവർ ചെയ്യുകയാണ്. ആ പ്രഷർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്. അതായത് ടുവിൽ നിന്ന് ത്രീയിലേക്ക് നമ്മൾ ഡെലിവർ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, പി ടു പ്രഷറാണ്. അപ്പോൾ ഫുൾ എയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു. ഇത് വീണ്ടും ബാക്ക് ടു പോയിൻ്റ്, അതായത് പിന്നെ നമുക്ക് വർക്കൊന്നും നടക്കുന്നില്ല, നേരെ പോയിൻ്റ് ഫോറിൽ വരുന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ടു വണ്ണിനെ സക്ഷൻ ചെയ്യുന്നു. അതിന് ശേഷം നമ്മളതിനെ കംപ്രസ് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു. അപ്പോൾ പ്രോസസ്സ് വന്ന് ഫോർ ടു വണ്ണിൽ സക്ഷനാണ്, അവിടെ ഇൻലെറ്റ് വാൽവ് കയറുന്നു, വൺ ടു ടുവിൽ കംപ്രഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞു കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോളിട്രോപിക് കംപ്രഷനാണ് അവിടെ നടക്കുന്നത്. അതിന് ശേഷം നമ്മളുടെ എന്ത് ചെയ്യുന്നു, ടു ടു ത്രീയിൽ ഡെലിവർ ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്തായി പോവാണ്, ഫുൾ വെലോസിറ്റി എന്തായി പോയി, സീറോ ആയി പോയി. പിന്നെ പോയിൻ്റ് അതായത് നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു, ത്രീ ടു ഫോറിലേക്ക് വരുന്നു, നോ എയറിനെ സക്ക് ചെയ്യുന്നു. അത് ഫോർ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ അതെന്ത് ചെയ്യുന്നു, വീണ്ടും എയറിനെ സീൽ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ റിസീവ് ചെയ്ത എയറിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വോളിയം മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു. അതായത് നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഇതിനകത്തേക്ക് കയറിയ സിലിണ്ടറിനെ ഫുൾ എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കി, ഈ ഒരു ഗ്യാപ്പ് വരെ നമ്മുടെ പിസ്റ്റൺ പോകത്തുള്ളൂ. അപ്പോൾ ആ പിസ്റ്റൺ പോയി കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നമ്മളുടെ എന്ത് കിടപ്പുണ്ട്, ഒരു ട്രാപ്ഡ് വോളിയം കിടപ്പുണ്ട്. അതായത് ഇതിനെന്താണ്, ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിവിടെ രണ്ട് കണ്ടീഷൻസാണ് ഉപയോഗിക്കുന്നത്, ഒന്ന് വിത്ത് ക്ലിയറൻസ് വോളിയവും രണ്ട് വിത്തൗട്ട് ക്ലിയറൻസ് വോളിയവുമാണ്. അതായത് വിത്ത് ക്ലിയറൻസ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്ത് ഇതിൻ്റെ വർക്കിനെ കണ്ടുപിടിക്കുന്നു. അല്ലാത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം, എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്വീകരിക്കുന്ന ഫുൾ എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് കളയുന്നു. അതിനെ കണ്ടീഷൻ ടു എന്ന് പറയും. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസാണ് പഠിക്കുന്നത്, വിത്ത് ക്ലിയറൻസ് വോളിയോ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം. അതായത് നമ്മൾ ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്യുന്നേയില്ല, ഈ സിലിണ്ടറിനകത്ത് കയറുന്ന എയറിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡെലിവർ ചെയ്യുകയാണ്. അപ്പോൾ നോക്കി, ഫസ്റ്റ് ഫോർ ടു വണ്ണിൽ അതിനെ സക്ഷൻ ചെയ്യുന്നു, വൺ ടു ടുവിൽ പോളിട്രോപിക് കംപ്രഷൻ നടത്തുന്നു. പോളിട്രോപിക് കംപ്രഷൻ പി വി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ടു 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 ത്രീയിൽ അതിനെ ഡെലിവർ ചെയ്യുന്നു, ത്രീ ടു ഫോറിൽ അതെന്താണ് നോർമൽ പൊസിലേക്ക് എത്തുന്നു, അവിടെ സക്ഷനും സക്ക് ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ നോക്കി, ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ കണ്ടുപിടിക്കത്തുള്ളൂ, ഈ കംപ്രഷൻ ഏരിയയുടെ വർക്ക് ഡൺ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നോക്കി, നമ്മളിതിനെ ഒന്ന് 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 സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കി, ഈ ഷേപ്പിൽ അതായത് ഈ ഭാഗത്ത് മാത്രമാണ് നമ്മളുടെ എന്ത് നടക്കുന്നത്, വർക്ക് നടക്കുന്നത്. അതായത് വൺ ടു എ അല്ലെ വൺ ടു ഈ പോർഷനിൽ മാത്രമാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്, വർക്ക് നടക്കുന്നത്. അതായത് നമ്മളുടെ സെക്കൻഡ് പോർഷനിൽ മാത്രമാണ് എന്ത് നടക്കുന്നത്, വർക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൂന്ന് പോർഷനാക്കാം, വണ്ണ് ടുവ് ത്രീ. അപ്പം നോക്കി, ഈ സെക്കൻഡ് പോർഷനിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വർക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വർക്ക് മാത്രം കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഇതിൻ്റെ ഏരിയ മാത്രം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നോക്കി, ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് ഇതിനെ മൂന്ന് ഏരിയ ഉണ്ടോ എന്ന് പറഞ്ഞു, ഒന്ന് രണ്ട് മൂന്ന് ഏരിയ. അപ്പം ഈ ഫസ്റ്റ് ഏരിയയിൽ നിന്നും സെക്കൻഡ് ഏരിയ കൂട്ടിയിട്ട് തേർഡ് ഏരിയ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അതായത് സീറോ എ ടു ത്രീ എന്ന് പറയുന്ന ഏരിയ, അതായത് ത്രീ ടു എ സീറോ എന്ന് പറയുന്ന ഏരിയയുടെ കൂടെ എ ബി വൺ ടു ഏരിയ കൂട്ടിയിട്ട് എന്ത് കുറച്ചാൽ മതി, ഈ ഏരിയ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ വോളിയം കിട്ടും, അല്ലെ ആ ഏരിയ കിട്ടും. നോക്കി, ഫോർ ടു വൺ ത്രീ ഏരിയ, അതായത് ത്രീ ത്രീ സീറോ എ ടു ത്രീ, ത്രീ സീറോ എ ടു ത്രീ ഏരിയയുടെ കൂടെ ടു എ ബി വൺ ടു ഏരിയ കൂട്ടിയിട്ട് എന്ത് ഏരിയ കുറച്ചാൽ മതി, ഫോർ വൺ ബി എ ഒ ഫോർ വൺ വൺ ഫോർ വൺ ഫോർ സീറോ എ ബി വൺ ഏരിയ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പോൾ നോക്കി, ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഇൻറ്റു വിഡ്ത് ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ടു ആണ്. വിഡ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, പി ടു ആണ്. അതായത് പി ടു വി ടു പ്ലസ്
ഇനി നമ്മുടെ എന്ന് പറയുന്നത് സെക്കൻഡ് ഏരിയ ആണ്. സെക്കൻഡ് ഏരിയ എന്ന് വെച്ചാൽ അവിടെ എന്താണ്, പോളിട്രോപിക് പ്രോസസ് ആണ്. പോളിട്രോപിക് പ്രോസസ് ആകുമ്പോൾ അവിടുത്തെ പ്രഷർ, അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽസ് 1 to 2 പി ഡി വി ആണ്. ഇൻ്റഗ്രൽ 1 to 2 പി ഡി വി ആണ്. അവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പി ഡി വി ആണ്, നമ്മുടെ വർക്ക് ഡൺ ആണ്. ഇൻ്റഗ്രൽ 1 to 2 പി ഡി വി ആണ്. പ്ലസ് പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഏരിയ കുറയ്ക്കണം. ഈ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, അത് റെക്റ്റാംഗിൾ ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വി വണ്ണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പി വണ്ണ്. പി വൺ വി വൺ അപ്പോൾ നോക്കി, പി വി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താ, സി ബൈ വി റേസ് ടു എൻ. സി എന്ന് പറഞ്ഞാൽ എന്താണ്, വി റേസ് ടു എൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ പി ടു വി ടു മൈനസ് പി വൺ വി വൺ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ എന്നാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പോളിട്രോപിക് വർക്ക് ഡൺ എന്ന് പറയുന്നത് പി ടു വി ടു മൈനസ് പി വൺ വി വൺ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ പോളിട്രോപിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തോട്ട് കൊടുക്കുക, പി ടു വി ടു പ്ലസ് പി ടു വി ടു മൈനസ് പി വൺ വി വൺ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ മൈനസ് പി വൺ വി വൺ എന്ന് നമ്മൾ കൊടുത്തു. അല്ലോ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ടു വി ടു പ്ലസ് പി ടു വി ടു മൈനസ് പി വൺ വി വൺ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ മൈനസ് പി വൺ വി വൺ എന്ന് കൊടുത്തു. ഇതിനകത്തുനിന്ന് നമുക്ക് എന്തെടുക്കാം, ഒരു പി ടു വി ടു ഇങ്ങനെ പുറത്തെടുത്തു കൂടായും. അപ്പോൾ പി ടു വി ടു പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, പി ടു വി ടു നമ്മളിങ്ങനെ എടുക്കുന്നു, അല്ല ഒരു പി വൺ വി വൺ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തെടുക്കുന്നു. പി വൺ വി വൺ പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ പി ടു വി ടു പുറത്തെടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റം വരും. പി ടു വി ടു മൈനസ് പി വൺ വി വൺ ഡിവൈഡഡ് ബൈ, നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു, ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തെടുത്തു. നമ്മുടെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൻ ബൈ എൻ മൈനസ് വൺ പി ടു വി ടു മൈനസ് പി വൺ വി വൺ ആണ്. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത് വിത്തൗട്ട് ക്ലിയറൻസ് വോളിയത്തിലെ വർക്ക് ഡൺ. ഇവിടെ എന്നു വെച്ചാൽ പോളിട്രോപിക് ഇൻഡെക്സ് ആണ്, പി വൺ ഇനിഷ്യൽ പ്രഷർ, പി ടു ഫൈനൽ പ്രഷർ, വി വൺ ഇനിഷ്യൽ വോളിയം, വി ടു ഫൈനൽ വോളിയം. ഈ ഇക്വേഷൻ നമ്മളൊന്ന് പോളിട്രോപിക് പ്രോസസ്സിൻ്റെ ടേംസിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പി വൺ വി വൺ റേസ് ടു എൻ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പി വൺ വി വൺ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, പി ടു വി ടു റേസ് ടു എൻ തുല്യമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പി ടുവിൻ്റെ ടേമിലേക്ക് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. അപ്പം ഈ ഇക്വേഷൻ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ തരും, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എൻ ബൈ എൻ മൈനസ് വൺ പി വൺ വി വൺ പി ടു ബൈ പി വൺ എൻ മൈനസ് വൺ ബൈ എൻ മൈനസ് വൺ. അപ്പോൾ നോക്കി, പി വി റേസ് ടു എൻ, പി വി പി വൺ വി വൺ എന്ന് വെച്ചാൽ എന്താണ്, എം ആർ ടി വൺ അല്ലേ. അതിൻ്റെ ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്തതായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഈ ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രോബ്ലംസ് ബേസ്ഡ് ഇക്വ പ്രോബ്ലംസ് ബേസ്ഡ് പ്രോബ്ലംസ് ബേസ്ഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻസ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസീസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അതിനകത്ത് പലതരം എഫിഷ്യൻസീസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് പ്രഷർ. എഫക്റ്റീവ് പ്രഷർ എന്ന് വെച്ചാൽ വർക്ക് റിക്വ വർക്ക് ഡൺ റിക്വേർഡ് പെർ സർക്കിൾ ഡിവൈഡ് ബൈ സെഫ്റ്റ് വോളിയം ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ നമുക്ക് ഈ സെഫ്റ്റ് വോളിയം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത്. സെഫ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് വോളിയം ആണ്. അതായത് നമ്മളുടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ബോട്ടം ഡെഡ് സെൻറ്റർ തൊട്ട് ടോപ്പ് ഡെഡ് സെൻറ്റർ വരെയുള്ള പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള വോളിയത്തെ പറയുന്ന പേരാണത് സെഫ്റ്റ് വോളിയം. ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്പേസ് കാണുമെന്ന് പറഞ്ഞു, അതിനകത്ത് കാണുന്ന വോളിയത്തെ പറയുന്ന പേരാണ് എന്താണ്, ക്ലിയറൻസ് വോളിയം. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഫ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ആണ്. അപ്പോൾ സെഫ്റ്റ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു എൽ. അതായത് ഡി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത്. ഓക്കെ, ഇനി അടുത്ത് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് വർക്ക് ഡൺ പെർ സൈക്കിൾ ഇൻറ്റു നമ്പർ ഓഫ് സൈക്കിൾ പെർ സ്റ്റേജ്. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിച്ചു, നമ്പർ ഓഫ് സൈക്കിൾ പെർ യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ എൻ ബൈ 60 ആണ്. അപ്പോൾ റോ എം ഇൻറ്റു എൽ എ എൻ ഡിവൈഡ് ബൈ 60 ഇൻറ്റു എൻ ആണ്. അടുത്ത ബ്രേക്ക് പവർ ഈസിക്കൽ ടു ഇൻഡിക്കേറ്റർ പവർ പ്ലസ് പ്രഷർ ഫ്രിക്ഷൻ പവർ ആണ്. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ പവർ ഡിവൈഡ് ബൈ ബ്രേക്ക് പവർ അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ. അഡയബാറ്റിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ അഡയബാറ്റിക് വർക്ക് ഡൺ ഇൻപുട്ട് ഡിവൈഡ് ബൈ ദ കംപ്രസർ ഡിവൈഡ് ബൈ ആക്ച്വൽ ഇൻപുട്ട് ടു ദ കംപ്രസർ. വർക്ക് ഡൺ ഫോർ അഡയബാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമ ബൈ ഗാമ മൈനസ് വൺ ഈസ് ഈക്വൽ ടു പി വൺ വി വൺ പി ടു ബൈ പി വൺ മൈനസ് ഗാമ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വൺ. ഇതിപ്പോൾ പോളിട്രോപിക് പ്രോസസ് ആകുമ്പോൾ എന്ത് ചെയ്യും, എൻ ബൈ എൻ മൈനസ് വൺ പി വൺ വി വൺ പി ടു ബൈ പി വൺ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ എൻ മൈനസ് വൺ വരെ. അഡയബാറ്റിക് ആകുമ്പോൾ എന്ന് മാറി എന്തായി മാറുന്നു, ഗാമയായി മാറുന്നു. ഓക്കെ, ഇനി ഐസോതെർമൽ പ്രോസസ്സ് ആകുമ്പോൾ ഐസോതെർമൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും, ഐസോതെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പി വൺ നമ്മുടെ ബേസിക് വർക്ക് ഡൺ ഇൻഡിക്കേഷൻ എന്താ, പി വൺ വി വൺ ഈസ് ഈക്വൽ ടു എന്താണ്, പി ടു വി ടു ആണ്. അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്.
പി വൺ വി വൺ എന്നും പി ടു വി ടു എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ത് വരും? ഐസോതെർമൽ എഫിഷ്യൻസി വരുമ്പോൾ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറും. പി വൺ വി വൺ നാച്ചുറൽ ലോഗ് ഓഫ് പി ടു ബൈ പി വൺ ആണ്, അതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നു. ഇനി അടുത്ത പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സലൂട്ട് ഡെലിവറി പ്രഷർ അറ്റ് ഓഫ് എയർ ഡിവൈഡ് ബൈ അബ്സലൂട്ട് സക്ഷൻ പ്രഷർ അറ്റ് ഇൻലെറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ പിസ്റ്റൺ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 LN ആണ്. അതായത് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത്, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പിസ്റ്റൻ്റെ സ്പീഡാണ് അതിൻ്റെ എൻ. ഇനി ഇത് വെച്ചുള്ള ഒരു പ്രോബ്ലമാണ്, ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുക, ഇക്വേഷൻസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിത്ത് ക്ലിയറൻസ് വോളിയം ആണ്. നമ്മൾ നേരത്തെ പഠിച്ച് വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം ആണ്, അതായത് നമ്മൾ ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ 4 to 1 സക്ക് ചെയ്യുന്നു, സക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു, കംപ്രസ് ചെയ്ത് 2 to 3 ഡെലിവറി ചെയ്യുന്നു. ഡെലിവറി ചെയ്യുമ്പോൾ ബാക്കി കുറച്ച് എയർ എന്തായി കിടക്കുന്നു? അവിടെ ട്രാപ്പായി കിടക്കുന്നു. അത് തണുത്ത് വീണ്ടും എവിടെ വരുന്നു? നമ്മുടെ 4th stage വരുന്നു. വീണ്ടും നമ്മൾ 4 to 1 സക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 3 to 4 എന്ന് പറയുമ്പോൾ ഈ ട്രാപ്പ് ചെയ്ത എയർ എന്ത് ചെയ്യുന്നു? അത് ഫ്രീ ടു മൂവ് എയർ അവിടേക്ക് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയം, ബി സി എന്ന് പറയും. പിസ്റ്റൻ്റെ മാക്സിമം മൂവ്മെൻറ്റ് നമ്മളെന്ത് പറയുന്നു? സേഫ്റ്റി വോളിയം എന്ന് പറയുന്നു. അപ്പം ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴും സെയിം നേരത്തെ തന്നെ തന്നെയാണ്. അപ്പം ഇവിടെയാണ് നമ്മളുടെ ഏരിയ നടക്കുന്നത്. 2, 3, 4, 1 നമ്മളുടെ എന്ത് ചെയ്യുന്നത്? വർക്ക് നടക്കുന്നത്. അപ്പം ഈ ഏരിയയിൽ നിന്നും ഈ ഏരിയ നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വർക്ക് ഡൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് A4 1 2 3 Aയിൽ നിന്നും ഏരിയ ഓഫ് A4 3 B കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ വർക്ക് ഡൺ കിട്ടും. അപ്പോൾ നമ്മളുടെ വർക്ക് ഡൺ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? N/N-1 P1V1 P2/P1 N-1/N-1 N/N-1 P1V1 ആ ഇക്വേഷനിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മളുടെ PV ഡയഗ്രത്തിൽ ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ VC=V3 ആണ്. അപ്പോൾ സേഫ്റ്റി വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വോളിയം, അതായത് V1-V3 എന്ന് പറയുന്നതാണ് എന്ത്? സേഫ്റ്റി വോളിയം. V3 എന്ന് പറയുന്നത് എന്താണ്? ക്ലിയറൻസ് വോളിയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സേഫ്റ്റി വോളിയം =V1-VC ക്ലിയറൻസ് വോളിയം. ഇത് വെച്ചുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്. ജസ്റ്റ് ഇത്രയൊന്ന് നോക്കുക നിങ്ങൾ.